പരിശുദ്ധനാമം ഈ സമയം വാഴ്ത്തു പോടട്ടെ ലോകത്തിന്റെ രണ്ട് കോണുകളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ അരുളപ്പാട് പങ്കുവെക്കാൻ ജീവിതത്തെ ധ്യാനിപ്പാൻ കർത്താവിനെ സ്തുതിപ്പാൻ ഒക്കെ സർവശക്തനായ ദൈവം തരുന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോർജി സാറും കുടുംബവും കർത്താവിന്റെ തന്നെ ഒരുമിച്ച് ഇന്ന് ഇങ്ങനെ ആയിരിക്കാൻ അവസരം കർത്താവ് തരുന്നത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തോട് ബന്ധപ്പെട്ട് ശുശ്രൂഷ കാലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പോകാനും പരിചയപ്പെടാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള അവസരം കർത്താവ് ദാനമായി തന്നു. എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ധാരാളമായി ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശേഷിച്ച് കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ദൈവസഭയുടെ ഭാഗമായി ആ ശുശ്രൂഷയിൽ അവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം തരുന്നത് ഓർത്തും കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിലെ പ്രത്യേകിച്ച് ഞാൻ ഈ നാട്ടിൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്ത് ചെയ്യാറുള്ളതിൽ സ്ഥിരമായി ചെയ്യുന്നതിലൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പത്ര മാധ്യമങ്ങളിലെ പ്രത്യേകിച്ച് മനോരമയുടെ ഹെഡ്ലൈൻസ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാറുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം കൊച്ചി ഏരിയകളിലൊക്കെ ഇപ്പോൾ അല്പം പ്രതിസന്ധികൾ കൂടി വരുന്ന വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെ കർത്താവ് ശക്തീകരിക്കട്ടെ, കൃപയിൽ കാക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് അവിടെയുള്ള ദൈവമക്കളുടെ ഉറപ്പിനു വേണ്ടി, ധൈര്യത്തിനു വേണ്ടി ഒന്നുണ്ട് കാര്യം പറഞ്ഞിട്ട് വേഗത്തിൽ കർത്താവിനെ ഏൽപ്പിച്ച വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ടും കർത്താവിൽ ശരണപ്പെടുകയാണ്. ലോകത്തിൽ ഈ ഇപ്പോൾ നാം നേരിടുന്ന കോവിഡിന്റെ പ്രയാസം ഏറ്റവും കൂടുതൽ നേരിട്ട് അനുഭവിച്ച ഒരു പട്ടണത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഒരു ദിവസം തന്നെ ഏകദേശം 800 പേരെങ്കിലും ലോകത്തിൽ നിന്ന് മരണ മുഖാന്തരം മാറ്റപ്പെട്ട ഭീതി നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെ ഈ പട്ടണം കടന്നുപോയി. ഹോസ്പിറ്റലുകളിൽ ബെഡ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യം, സൗകര്യങ്ങളില്ലാതിരുന്ന സന്ദർഭം, ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടെയുള്ള ഡോക്ടേഴ്സോ നേഴ്സസോ പര്യാപ്തമല്ലാതിരുന്ന സന്ദർഭം, അങ്ങനെ മാനസികമായി ഒത്തിരി, മാനുഷിക രീതിയിൽ പറഞ്ഞാൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഈ പട്ടണത്തോട് ബന്ധപ്പെട്ടുണ്ട്. അതിന് നടുവിൽ ഇവിടെയുള്ള ദൈവമക്കൾ, ഒട്ടുമിക്ക ദൈവമക്കളെയും കർത്താവ് കാത്തു. വിരലെണ്ണാവുന്ന ചുരുക്കം ചില ആൾക്കാർക്ക് ആ വിധത്തിൽ പ്രയാസം നേരിട്ടു എന്നുള്ളതിനേക്കാൾ അവർക്ക് ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൽ നിന്ന് കർത്താവ് ഒരുക്കിയ നിത്യഭവനത്തിലേക്ക് പ്രവേശിച്ചു. എന്നിരുന്നാലും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും തുടങ്ങി ശേഷം എല്ലാവരെയും കർത്താവ് കൃപയിൽ കാത്തു. ഞാൻ പ്രധാനമായിട്ട് അത്രയും പശ്ചാത്തലം പറഞ്ഞത് നാം നാട്ടിലെ സാഹചര്യങ്ങളെയും കൂടുതലായി പഠിക്കുമ്പോൾ എനിക്ക് അവിടെയുള്ള ദൈവമക്കളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്തിൽ നാം കേൾക്കുന്ന എല്ലാ വാർത്തകളും നാം കേട്ട് ഭയപ്പെടരുത്, ഞെട്ടിപ്പോകരുത്. ഒരുപക്ഷെ 100 ഉപദേശങ്ങൾ, വീഡിയോകളൊക്കെ നമുക്ക് ലഭ്യമാകാറുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ഒന്നും നാം എല്ലാ കാര്യങ്ങളും പിന്തുടരാൻ പോയി ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. പ്രധാനമായിട്ട് ഇവിടെ ഞങ്ങൾ പാലിച്ചു പോരുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത് അവരവരുടെ സുരക്ഷിതത്വമാണ്. അതിന് ചെയ്യേണ്ടിയിരുന്നത് 100% നമ്മൾ നമ്മളെ തന്നെ കൈകഴുകിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രയും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ, ശുദ്ധമായ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുമോ അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക. മറ്റുള്ളവരുമായിട്ട് പരമാവധി ഉള്ള ഇടപെടലുകൾ പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന്റെ സമയം പരിമിതപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ ശ്രമിക്കുക. ശേഷം മാസ്ക് ഉപയോഗിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു പോരുന്നത്. ഇതിനൊക്കെ ഉപരിയായിട്ട് ദൈവമക്കളോട് ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ഈ സന്ദർഭത്തിൽ ഇതിന്റെ ഈ തുടക്ക സമയത്ത് തന്നെ ഞാൻ മറ്റേ ഒരു വിവാഹം സംബന്ധിച്ച് മറ്റൊരു സ്റ്റേറ്റിൽ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായി. പല വിഷയത്തിൽ പെട്ടെന്ന് ഭീതിജനകമായി ഞങ്ങൾ കർത്താവിന്റെ കൃപയിൽ അടിയങ്ങൾ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവസഭയോട് ബന്ധപ്പെട്ടു തന്ന കൂട്ടുവിശ്വാസികളെ എല്ലാവരെയും കർത്താവ് കൃപയിൽ കാത്തു. വളരെ ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ദൈവം കർത്താവിന്റെ കൃപയാൽ ദൈവം തന്നു.
അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന ദൈവാശ്രയം അപ്പോൾ തന്നെ മാനുഷികമായി നാം എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസ് എടുത്ത് ദൈവസ്ഥലിൽ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആത്യന്തികമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വാർത്തയും കേട്ടിട്ട് ഞെട്ടരുത്, ഭയപ്പെടരുത്. ദൈവമക്കൾ കർത്താവിൽ ആശ്രയിക്കണം, ദൈവത്തിൽ തന്നെ ബലപ്പെടണം. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ നമുക്ക് കഴിയും. കർത്താവ് അതിന് ബലം തരട്ടെ, കർത്താവ് ശക്തീകരിക്കട്ടെ. അവിടെയുള്ള ദൈവസഭയെയും ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ഈ പട്ടണത്തെ ഓർത്ത് ദൈവമക്കളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അതിന്റെ അനന്തര ഫലം ഞങ്ങൾ എല്ലാവരും അനുഭവിച്ച കർത്താവിന്റെ കൃപയിൽ കാക്കപ്പെടുന്നവരായി മുന്നേറുന്നു. കർത്താവിന്റെ കൃപ എവരോടും കൂടെ ഇരിക്കട്ടെ. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോർജി സാറിന്, കുടുംബത്തിന്, അവിടെയുള്ള ദൈവസഭയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഒരു ഞാൻ ഇന്ന് രാവിലെയാണ് കർത്താവിന്റെ ദാസൻ അവിടുത്തെ ചർച്ചില് തയ്യാറാക്കി ഷെയർ ചെയ്ത ഫ്ലയർ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖത്തോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് 10 വർഷത്തിന് മുമ്പുള്ള ഒരു പിക്ചറാണ്. ഒരു പക്ഷേ ജോർജി സാറ് സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം എടുത്തതായിരിക്കും. ആള് സെയിം ആണെങ്കിലും ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചിറങ്ങി അടുത്ത ഒരു വീട്ടുകാരന് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയ വീട്ടിൽ നിന്ന് ആ വ്യക്തി അടുത്തൊരു വീട്ടുകാരനോട് ചോദിച്ചു, ഇന്നയാളെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു മനസ്സിലായില്ല, ഞങ്ങൾ വലിയ ദൂരം ഇല്ലാത്തവരാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയ വീട്ടിലെ വ്യക്തി പറഞ്ഞു, ഇത് ഇന്നടുത്ത് ഇന്നാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടോണ്ട് നിന്ന ആ അയൽവാക്കത്തുള്ള മറ്റേ വ്യക്തി പറഞ്ഞു, അയ്യോ മനസ്സിലായില്ലല്ലോ, ആളങ്ങ് കിളവനായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ലുക്കൊക്കെ ആയിരിക്കും, പക്ഷേ അത് ഞാൻ തിരഞ്ഞെടുത്ത് നൽകിയ പിക്ചർ അല്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ കാണണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതൊരു കുറ്റമായിട്ടല്ല പറയുന്നത്, ഇപ്പോഴും ആ പിക്ചറിൽ കൊടുത്ത പോലെ ഇരിക്കാൻ ആഗ്രഹം പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് കർത്താവ് തന്ന ഒരു വചനഭാഗത്തേക്ക് കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥ നമുക്ക് ഒരുമിച്ചായിരിക്കാം. എന്നെ ദൈവം ഇന്ന് പകൽക്കാലം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്കായി കേൾപ്പിച്ചത് വളരെ പരിചയമായ, വളരെ പ്രസിദ്ധമായ, ഒത്തിരി വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒന്നും ആവശ്യമില്ലാത്ത, നമ്മൾ 23-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണാതെ പഠിച്ചിട്ടുള്ള സങ്കീർത്തന ഭാഗത്തിലെ ഒരു വാക്യം, വാക്യശകലങ്ങളാണ് ഇന്ന് പകൽ. ഇന്ന് ഞാനിവിടെ പകലെന്ന് പറയുമ്പോൾ ദയവായി ക്ഷമിക്കുക, അവിടെ രാത്രിയാണെന്ന് അറിയാം. പക്ഷേ എങ്കിലും അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, അത് മനഃപൂർവ്വം മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നാം ഒരുമിച്ച് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നു. നമുക്ക് ജീവിതത്തിലെ ദൈവമക്കളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വളരെ പരിചയമുള്ള ദൈവവചനത്തിലെ പുസ്തകങ്ങളുണ്ട്, പരിചയമില്ലാത്ത പുസ്തകങ്ങളുണ്ട്. ഒട്ടും പരിചയമില്ലാത്ത പുസ്തകങ്ങളായിരിക്കാം ഭാവി സംബന്ധമായും വരുവാനുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം തുടങ്ങിയുള്ള പുസ്തകങ്ങളൊക്കെ. എന്നാൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ബൈബിളിലെ പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ഞാൻ സാധാരണ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതും ചിലപ്പോഴൊക്കെ പലർക്കും പറഞ്ഞിട്ടുമുണ്ട്, ഒരു പക്ഷെ അതൊരു പോപ്പുലർ തോട്ടുമായിരിക്കാം, നമ്മൾ ബൈബിൾ എടുത്താൽ പഴയ നമ്മൾ ബൈബിൾ സ്ഥിരമായിട്ട്, ഇപ്പോൾ നമ്മൾ ബൈബിൾ എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് തന്നിട്ടുള്ള ഡിവൈസസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ എനിവേ, ഞാനിപ്പോഴും കർത്താവ് എനിക്ക് തന്ന തിരുവചന ആ പുസ്തകം അതിന്റെ പ്രിന്റഡ് ഫോർമാറ്റിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക, അതെപ്പോഴും ചർച്ചിൽ കൊണ്ടുപോവുകയും അതെപ്പോഴും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യാറുണ്ട്, ഏതെല്ലാം ഡിവൈസസ് ഉണ്ടെങ്കിൽ കൂടി. പക്ഷെ എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ പുസ്തകം നാം എടുത്താൽ അതിൽ പല പുസ്തകങ്ങളും പല താളുകളിലേക്കും പോയാൽ ഒരു അല്പം പോലും അഴുക്കില്ല, പൊടിയില്ല, അവിടെ ഒന്നും തുറന്ന ലക്ഷണമേ ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങളുള്ള ഒരു പുസ്തകമായിരിക്കാം സങ്കീർത്തന പുസ്തകം. ചിലരുടെയൊക്കെ പഴയ സമയങ്ങളിലെ ബൈബിളൊക്കെ നോക്കിയാൽ അതിന്റെ ആ സങ്കീർത്തന ഭാഗത്തെ ആ പുസ്തകം പലതിന്റെയും ആ എഡ്ജ് ഒന്നും കാണുകയല്ല, മറിച്ച് പുറത്തോട്ട് എത്രയും തള്ളി നിൽക്കും, അത്രമാത്രം പേജുകളൊക്കെ ഇളകി ഒരു വല്ലാത്ത പരുവത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന് പ്രധാനമായിട്ട് പല കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ചിന്തയിൽ വന്നത് അത് പ്രധാനമായിട്ടുള്ള കാരണം ഒരു കാവ്യ പുസ്തകമാണ്. അത് മറിച്ച് രണ്ടാമത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് ദൈവികത, ദൈവിക ചിന്ത, ദൈവിക ധ്യാനം, ദൈവിക അരുളപ്പാടുകൾ, ദൈവത്തോടുള്ള ബന്ധങ്ങളൊക്കെ പ്രായോഗികതയുടെ അനുഭവങ്ങളിൽ പൊതിഞ്ഞ് നൽകപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അതുകൊണ്ട് പ്രായോഗിക തലത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നത് കൊണ്ട് നമുക്ക് വായിച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും
നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും ഒക്കെ നമുക്ക് എപ്പോഴും കഴിയും. അതുകൊണ്ട് തന്നെ സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ആരാധനയുടെ ഭാഗമായി അങ്ങനെ ഒരു ഉപദേശം തന്നെ, ഒരു പക്ഷേ ബിബ്ലിക്കലി അത് ശരിയാണോന്ന് അറിയത്തില്ല, ഞാൻ ഇവിടെ സങ്കീർത്തനം വായിക്കാറില്ല, എല്ലാ ആഴ്ചയിലും ദൈവാത്മാവ് നിയോഗിക്കും പലപ്പോഴും വായിക്കാറുണ്ട്, പക്ഷെ എല്ലാ ആഴ്ചയിലും, കാരണം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സങ്കീർത്തനം വായിച്ചു ഒക്കുള്ളൂ, അത് നിർബന്ധമാണ്, അതില്ലെങ്കിൽ സകലവും തകർന്നു പോയെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം കൂടെ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. പക്ഷേ ഇനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ സങ്കീർത്തന ഭാഗം ഏറ്റവും കൂടുതൽ കേൾക്കുക, ധ്യാനിക്കുക, വായിക്കുക. മാത്രമല്ല, നമുക്ക് ഒരു വാക്യത്തിന്റെ ഒരു പ്രാരംഭം പറഞ്ഞാൽ തന്നെ അതിന്റെ ശേഷമുള്ള വാക്യം, അതിന്റെ പിന്നിലുള്ള മുമ്പിലുള്ള വാക്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന തരത്തില് വളരെ ഫെമിലിയാരിറ്റി ഉള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ഞാൻ ഇന്ന് ദൈവവചനത്തിൽ സങ്കീർത്തന പുസ്തകത്തിന്റെ ഒന്നാം അതിന്റെ അധ്യായത്തിലേക്ക്, അത് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അതൊരു വ്യക്തിയുടെ ഒരാളിന്റെ പുസ്തകം, ഒരാൾ എഴുതിയ പുസ്തകം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഉചിതമല്ല എന്നും പറഞ്ഞു കേൾക്കണം. പക്ഷേ ഇനിവേ നമ്മുടെ സൗകര്യാർത്ഥം അതിന്റെ സങ്കീർത്തനം ഒന്ന്, അതിൽ നിന്നാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് നാം ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കും. ദയവായിട്ട് നമ്മുടെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, വളരെ പരിചയമുള്ള ചിന്തനീയമായ ഭാഗം, കർത്താവ് എന്നെ ഈ ദൂതാണ് ഇന്ന് എറണാകുളം മറ്റു കാര്യങ്ങളൊന്നും ഓർക്കാതെ ചിന്തിക്കാതെ ആ സന്ദേശം കൈമാറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ മൂന്ന് വാക്യങ്ങളാണ് ഇന്ന് നാം ഒരുമിച്ച് വായിച്ച് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇതിനോടകം ഓടിയെത്തിയിട്ടുണ്ടാകും, അങ്ങനെ കടന്നു പോയിട്ടുണ്ടാകും. നമ്മൾ സ്ക്രീനിൽ എഴുതി പോകുമ്പോൾ ഇങ്ങനെ വരികൾ മാഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ മനസ്സിന്റെ സ്ക്രീനിലൂടെ ആ വാക്യങ്ങൾ, വാചകങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. എങ്കിലും തിരുവചനമായതുകൊണ്ട്, കർത്താവിന്റെ അരുളപ്പാടായതുകൊണ്ട് ഇത് വായിക്കുന്നതും വായിച്ചു കേൾപ്പിക്കുന്നതും അതനുസരിക്കുന്നതുമൊക്കെ ഭാഗ്യമുള്ള പദവികളായതുകൊണ്ട് ഞാൻ ആ വേദഭാഗം ദൈവസന്നിധിയിൽ താഴ്മയോടെ വായിക്കട്ടെ. സങ്കീർത്തന പുസ്തകം അതിന്റെ സങ്കീർത്തനങ്ങൾ ഒന്ന്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നാം ഈ മൂന്ന് വാക്യങ്ങളെ ആധാരമാക്കിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള സമയത്തിനകത്ത് നിന്നുകൊണ്ട് ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങൾ, മൂന്ന് വാക്കുകളാണ് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പങ്കുവെക്കാൻ, ദൈവജനത്തോട് പങ്കുവെക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. അതിൽ ഒന്ന്, രണ്ടാം വാക്യത്തെ ആധാരമാക്കി പ്രൊവിഷൻ എന്ന വാക്കാണ്, പ്രൊവിഷൻ. അപ്പോൾ ഒന്നാം വാക്യത്തിൽ കോഷൻ, രണ്ടാം വാക്യത്തിൽ പ്രൊവിഷൻ, മൂന്നാം വാക്യത്തിൽ എക്സ്പെക്ടേഷൻ. ഈ മൂന്ന് വാക്കുകളാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ മനസ്സിൽ ചിന്തയ്ക്കായിട്ട് തന്ന മൂന്ന് വാക്കുകൾ, കോഷൻ, പ്രൊവിഷൻ, എക്സ്പെക്ടേഷൻ. അപ്പോൾ ഈ ദൈവവചനം നാം പഠിക്കുമ്പോൾ ആദ്യം മുതൽ പഠിച്ചാൽ ഒരു കാര്യം, കർത്താവ് നമ്മോട് പറയുന്ന ഈ വചനത്തിന്റെ അന്തസത്ത, ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തി ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി ദൈവം ആരെന്ന് ഒക്കെ വെളിപ്പെടുത്തുന്ന ആത്യന്തികമായി അടങ്ങിയിരിക്കുന്ന സംഗതിയാണെങ്കിലും, ദൈവം അതിലുപരി നമുക്ക് ഓരോ ദിവസവും ജീവിക്കേണ്ടതിന് വേണ്ടുന്ന ഭക്തിയോടെ നിർമ്മലതയോടെ ജീവിക്കേണ്ടി വേണ്ടുന്ന എല്ലാം തന്ന് നമ്മെ നടത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ഭാഗം കോഷൻ, അതിനെ കുറിച്ച് അവസാനം പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ പ്രൊവിഷൻ അവിടെ നിന്ന് തുടങ്ങി മൂന്നാമത്തെ എക്സ്പെക്ടേഷനിലേക്ക് പോയിട്ട് നാം കോഷനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള വാക്ക് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം നാം പഠിച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ആലോചനകളിലും ചിന്തകളിലും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ചോ, നാം ഈ മരുഭൂയാത്രയിൽ ഓരോ ദിവസവും പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അനുഷ്ഠിക്കേണ്ടുന്ന ജീവിതത്തിന്റെ നാം കരുതലുകളെ കുറിച്ച് പറയുമ്പോൾ വെറും കരുതലുകളെ കുറിച്ച് പറഞ്ഞു വിടുകയല്ല, എന്ത് ചെയ്യണം എന്നുകൂടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഞാൻ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റ വാചകം ഇങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം സാത്താനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കലുകൾ പുതിയ നിയമത്തിൽ തരുന്നുണ്ട്. ആ സാത്താനെ കുറിച്ച് വെറും ഒരു വാചകമായിട്ടല്ല, അവൻ ആരാണ്, അവന്റെ തന്ത്രങ്ങൾ എന്താണ് എന്ന് മാത്രവുമല്ല, ആ സാത്താനെ എങ്ങനെ ജയിക്കണം എന്നും വ്യക്തമായി കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോഷൻ നമുക്ക് തരിക, ഒരു ഒരു സംഗതിയെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് തന്നിട്ട് നാം തന്നെ അതിൽ സംരക്ഷണം കണ്ടെത്താനല്ല ദൈവം നമ്മോട് പറയുന്ന, മറിച്ച് ദൈവത്തിന്റെ വചനം തന്നെ ഇതിനകത്ത് അതിന്റെ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ വചനത്തിന് പുറത്തേക്ക് നാം ഒരു ഇൻഫർമേഷനും പോകേണ്ട കാര്യമില്ല, എല്ലാം ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, അവ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിനകത്തൊന്നും ഇണയില്ലാതിരിക്കുന്നില്ല. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ഈ ദൈവവചനത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഭാഗം പ്രൊവിഷൻ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രൊവിഷൻ എന്താ? കർത്താവ് തന്നെയാണ്. നമുക്ക് നമ്മുടെ കർത്താവ് നമ്മെ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക്, ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വിളിച്ചു. ഞാൻ ഇപ്പോൾ ഈ പ്രയർ ലൈനിൽ, എനിക്ക് തോന്നുന്നു അല്പം ഞാൻ ലേറ്റായിട്ട് കയറി, ഞങ്ങൾക്ക് രാവിലെ ഇപ്പോൾ പ്രയർ ലൈൻ ഉണ്ട്, അത് അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ലൈനിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചത്. അപ്പോൾ നിരന്തരമായി പ്രാർത്ഥനയും ആത്മീയ അനുഭവങ്ങളിലുള്ള പ്രചോദനം ഉൾക്കൊള്ളുകയും ദൈവിക ശുശ്രൂഷകളൊക്കെ നാം ഈ ദിവസങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? നാം ആയിരിക്കുന്ന എല്ലാ തലങ്ങളിലും, അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, നമുക്ക് ആശ്രയമായിരിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കർത്താവിന്റെ തിരുവെഴുത്ത് ആരംഭിക്കുന്ന പോലും ആദിയിൽ ദൈവം എന്ന വാക്കോടുകൂടിയാണ്. ആ ദൈവമാണ് തുടക്കം എന്ന് സിമ്പിളായിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ദൈവത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. എല്ലാറ്റിന്റെയും കാരണഭൂതൻ ദൈവമാണ്. എല്ലാത്തിനെയും നിലനിർത്തുന്നവരും പരിപാലിക്കുന്നതും ദൈവം തന്നെയാണ്. ഇന്ന് പകൽക്കാലവും അതുകൊണ്ട് നാം തിരിച്ചറിയുക, നമ്മുടെ ദൈവത്തിൽ നിന്നാണ് നാം തുടങ്ങുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രൊവിഷൻ എന്താ? ഈ ലോകത്തിലെ സമ്പത്തുകളോ നേട്ടങ്ങളോ അല്ല, മറിച്ച് ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് പിതാവായ ദൈവം കൊടുത്ത ഏറ്റവും വലിയ സംഭാവന തന്റെ ഏകജാതനായി പുത്രനായി ക്രിസ്തു ആകുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് യഹോവയുടെ ന്യായ പ്രമാണത്തിൽ. അപ്പോൾ ആ യഹോവയെ ദൈവം നമുക്ക്, ആ യഹോവയായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ പരിചയപ്പെടുത്തി തന്ന ദൈവം നമ്മുടെ കയ്യിൽ പാലിപ്പാൻ, അനുഷ്ഠിപ്പാൻ, മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ പാകമായ തക്കതായ ഒരു പ്രമാണം കൂടെ നമ്മുടെ കയ്യിൽ തന്നു. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ടും മാറ്റി നിർത്തി പഠിക്കാനും ചിന്തിക്കാനും അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കരുത്. അപ്പോൾ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റണം, ആ ദൈവവചനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളത് ശരിയല്ല. ചെറിയ സംബന്ധിച്ച് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം ചിലതൊക്കെ ഇഷ്ടമല്ല, ചിലതൊക്കെ എടുക്കും. ഇപ്പോൾ തിയോളജിക്കൽ സർക്കിളിൽ തന്നെ പറഞ്ഞു പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ളതിനേക്കാൾ ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ദൈവം ബൈബിൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ എന്നുള്ളതിനേക്കാൾ ആ ബൈബിളിനകത്ത് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഉണ്ട് എന്നുള്ളത് കാണുന്ന ചിന്തിക്കുന്ന ഒരു ലോകം. അങ്ങനെയാകുമ്പോ എല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല, എല്ലാം ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളത്, പ്രസാദകരമായി തോന്നുന്നത്, എനിക്ക് പ്രയോജനമുള്ളത്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാനുഷികമായ പ്രവണത. പക്ഷേ ദൈവവചനം അങ്ങനെ അല്ല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം അറിയുക. ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്ന പ്രമാണത്തിലൂടെയാണ്. ദൈവമക്കളെ, അത് മാറോട് ചേർത്ത് പിടിപ്പാൻ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇനി ഈ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ എന്തോ ചെയ്യണം, നാം എന്ത് ചെയ്യണം? ആ ദൈവത്തിന്റെ പ്രൊവിഷനാണെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രമാണത്തിൽ നാം സന്തോഷിക്കണം. നാം 119 ഞാൻ ഒത്തിരി വാക്യങ്ങൾ എടുത്തു വെച്ചു, പക്ഷെ എന്റെ സമയം എന്നെ അനുവദിക്കാൻ ഒരു വാക്യത്തിലേക്കും പോകുന്നില്ല. ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞ അവസാനിപ്പിക്കുക. അപ്പോൾ നാം എന്ത് ചെയ്യണം ദൈവവചനത്തിൽ? സന്തോഷിക്കണം. ഈ വചനം ദൈവം നമുക്ക് തന്നത് അനുഷ്ഠിക്കാൻ പറ്റാത്ത ദൈവം നമുക്ക് തന്നിട്ടില്ല. ഹാർഡായിട്ടുള്ളതൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല, മറിച്ച് അനുഷ്ഠിക്കാൻ പറ്റുന്നത്, സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതുമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. പലരും കാലഘട്ടങ്ങളെ തിരിച്ച് ഡിസ്പെൻസേഷൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പഠിക്കുമ്പോൾ ചെറുക്ക് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനായൊരു ദൈവമായിരുന്നു, മഹാമോശമായിരുന്നു, രക്തധാരിയ രക്തം കൊതിക്കുന്നവനായിരുന്നു, എപ്പോഴും ഇങ്ങനെ കൊല്ലുന്നവനായിരുന്നു,
എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിൽ അങ്ങനെ ബാഡ് ആയിട്ടുള്ളൊരു ദൈവം, എന്നാൽ പുതിയ നിയമത്തിലെ ദൈവമോ കരുണയാണ്, മഹാസ്നേഹമാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ദൈവത്തെ മതി എനിക്ക്, പഴയ നിയമത്തിലെ ദൈവത്തെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന വളരെ ബുദ്ധിശൂന്യമായ ആർഗ്യുമെന്റ്സ് ഒക്കെ പലപ്പോഴും നാം കാണാറുണ്ട്. പക്ഷേ വളരെ അർത്ഥശൂന്യവും ഒരു വിധത്തിലും ദൈവത്തോട് ദൈവവചനത്തോട് യോജിക്കാൻ പറ്റാത്ത ചില ആർഗ്യുമെന്റ്സ് ഒക്കെ ആകുന്നു അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറിച്ച് ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ ദൈവത്തെ തന്നെയാണ് വചനം വെളിപ്പെടുത്തുന്നതെന്ന് വചനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും അതിന്റെ തക്കതായ രീതിയിൽ ന്യായം വിധിക്കുന്നുണ്ട്. പാപത്തോടെ ലോകത്തിന്റെ അനുഭവങ്ങളോടെ ഈ രണ്ടിടത്തും കാണും ദൈവത്തിന്റെ സമീപനം വ്യത്യസ്തമല്ല. മറിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം തന്റെ കൃപയുടെ അനുഭവങ്ങളെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഓരോന്നിനെയും അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്ത മനോഭാവങ്ങൾ ഇടവരാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വായിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം. ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്കൊരു പ്രമാണം തന്നു. ആ പ്രമാണത്തിൽ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. അതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. യേശു തന്നെ തന്റെ ജനത്തെ വിളിക്കുമ്പോൾ, നമ്മെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താ, തന്റെ അടുക്കലേക്ക് വരാനായിട്ട് തന്റെ മുഖം ഏറ്റുകൊണ്ട് തന്നോട് ചേർന്ന് പഠിക്കാനായിട്ട്. ക്രിസ്തീയ ജീവിതത്തിലെ യേശുവിന്റെ ക്ഷണം എന്ന് പറയുന്നത് മുഖമില്ലാത്ത ഒരു ജീവിതമല്ല, ഒരു പ്രമാണമില്ലാത്ത ജീവിതമല്ല, മറിച്ച് ഒരു പ്രമാണത്തിന്റെ കീഴിലേക്ക് വരുവാനുള്ള ക്ഷണമാണ് യേശു പോലും നൽകുന്നത്. യേശുവിനോട് ചേർന്ന് നാം പഠിക്കണോ, ആ മുഖത്തിന്റെ കീഴിലേക്ക് നാം വന്നേ പറ്റൂ. ലോകത്തിന്റെ പാപത്തിന്റെ പൈശാചികതയുടെ അടിമത്വത്തിന്റെ അന്ധകാരത്തിന്റെ മുഖങ്ങളെ നമ്മുടെ യേശു തകർത്തെറിയുമ്പോൾ തന്നെ തന്റെ പ്രമാണത്തിന്റെ ഒരു മുഖം, സ്നേഹത്തിന്റെ ഒരു മുഖം, ആശ്വാസത്തിന്റെ ഒരു മുഖം, ആമേൻ, ആ ദൈവിക സ്വഭാവത്തിന്റെ മറ്റൊരു മുഖം നമ്മുടെ മേൽ കർത്താവ് വെക്കുന്നുണ്ട്. ദൈവമക്കളെ, അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റാത്തിടത്തോളം കാലം കർത്താവിങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റുകയില്ല. കർത്താവിൽ നിന്ന് അതുകൊണ്ട് പഠിക്കണമെങ്കിൽ നാം എല്ലാവരും ആ മുഖത്തിന്റെ കീഴിൽ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ ഇവിടെ നാം വായിക്കുക, ആ മുഖം ഏൽക്കുമ്പോൾ ആ കർത്താവിന്റെ കൽപ്പനകളിലേക്ക് കൃപകളിലേക്ക് വരുമ്പോൾ നാം സന്തോഷിക്കണം എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അപ്പോൾ ദൈവം നമുക്ക് തന്നെ തന്നെ തന്നു, തന്റെ ന്യായ പ്രമാണത്തെ തന്നു. ആ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ചുകൊണ്ട് രാപ്പകൽ അതിനെ ധ്യാനിക്കാൻ ദൈവം നമ്മോട് പറയുക. ഇത് ചെയ്യുമ്പോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്കാകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, ലോകത്തിന്റെ ഏത് കോണിൽ പാർത്താലും ഏത് കാലഘട്ടത്തിൽ പാർത്താലും ആരൊക്കെയാണെന്ന് പറഞ്ഞാലും ക്രിസ്തുയേശുവിൽ നാം കണ്ടെത്തുന്ന സന്തോഷം, ക്രിസ്തുവിൽ നാം കണ്ടെത്തുന്ന സംതൃപ്തി, നമ്മുടെ ജീവിതത്തിലെ ദൈവം തരുന്ന ആത്മീയ അനുഭവങ്ങൾ, അതിന് പ്രധാനമായിട്ട് അവിടെ ഓർമ്മിപ്പിച്ച ഭാഗമുണ്ട്, രാപ്പകൽ അത് ധ്യാനിക്കണം, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കണം. നമുക്ക് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആത്മീയ മുന്നേറ്റമല്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ പട്ടണത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് പല സന്ദർഭങ്ങളിൽ ഞാൻ പല പ്രയലനികളിൽ കർത്താവിന്റെ വചനം, കർത്താവ് തന്ന ആ ലഘുവായിട്ടുള്ള അനുഭവങ്ങളിലും കഴിവിലും ഞാൻ പങ്കുവെക്കാൻ വേണ്ടി സ്നേഹിതരും മറ്റും ഒക്കെ ക്ഷണിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു ദേവദാസൻ അത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ മറ്റൊരു പ്രയലിനെ സംബന്ധിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ആവേശമുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ കൂടിയ സമയം എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഓടിക്കൂടി സമയത്ത് വന്ന് പ്രയലിനിൽ കയറി പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ആവേശം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഇപ്പൊ അതൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു, കാരണം എല്ലാവരും നോർമലായി. നമ്മൾ ഇന്ന് പറയുന്ന ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമയം, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ ഭാഗമാണെന്ന് ചിന്തിച്ചൊരു സമയം. അപ്പോൾ പ്രാർത്ഥനയുടെ അനുഭവങ്ങളില് ആ ജീവിതാനുഭവങ്ങളിൽ താഴോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആ ഒരു അനുഭവത്തിലല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആവശ്യമുള്ളപ്പോൾ പൊടി തട്ടിയെടുത്ത് അന്വേഷിക്കേണ്ടുന്ന ഒരാളല്ല ദൈവം. ദിനം പ്രതി നമ്മുടെ ജീവിതത്തിന്റെ ചരിയായിട്ട് ഒരു കമ്മിറ്റ്മെന്റോടുകൂടെ ദൈവത്തെ പിൻപറ്റാൻ ഈ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ദൈവമക്കളെ, ദൈവത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ദൈവത്തെ ധ്യാനിക്കുക, വചനം വായിച്ചു വിടാനുള്ളതല്ലെന്ന് നമുക്കറിയാം.
ചിലരൊക്കെ 100 പ്രാവശ്യം വചനം വായിച്ചു മൊത്തം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അനേക പ്രാവശ്യങ്ങൾ ദൈവവചനം വായിച്ചു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവവചനം നമ്മോട് പറയുന്നത് ഇത് വായിച്ചു വിടാനുള്ളതല്ല, ഇത് ധ്യാനിക്കാനുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എത്ര പ്രാവശ്യം നാം ദൈവവചനത്തിലൂടെ കടന്നുപോയി എന്നുള്ളതിനേക്കാൾ എത്ര പ്രാവശ്യം ദൈവവചനം നമ്മളിലൂടെ കടന്നുപോയി എന്നുള്ളതിനാണ് പ്രാധാന്യത. പിന്നെ ഞാൻ പറയട്ടെ, എത്ര പ്രാവശ്യം നാം ദൈവവചനം വായിച്ചു തീർത്തു എന്ന് പറയുന്നതിനേക്കാൾ എത്ര പ്രാവശ്യം ദൈവവചനത്തിന്റെ ക്രിയ നമ്മളിൽ നടക്കത്തക്കതുപോലെ അത് നമ്മുടെ ഹൃദയത്തിനകത്തൂടെ കടന്നുപോയി അത് നമ്മളെ രൂപാന്തരപ്പെടുത്തി അത് നമുക്ക് മാറ്റം വരുത്തി ജീവിതത്തിന്റെ ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൈവം ക്രിസ്തീയ ജീവിതത്തിന് തന്ന പ്രൊവിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ തന്നെ തന്നു, തന്റെ പ്രമാണം തന്നു. ആ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഭാഗ്യ പദവിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നു. ഇത് ദൈവത്തിന്റെ പ്രൊവിഷനാണ്. എറണാകുളത്ത് താമസിക്കും ദൈവമക്കൾക്കും ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന എനിക്കും ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലമോ ലോകത്തിലെ മറ്റ് ഏതൊരു വസ്തുതയാകട്ടെ ഇവയ്ക്കൊന്നിനും എടുത്തു കളയാൻ പറ്റാത്ത, മാറ്റം വരുത്താൻ പറ്റാത്ത ഒരതുല്യമായ ഭാഗ്യ പദവി നമുക്ക് ലഭ്യമായി. അത് യേശു ക്രിസ്തുവിലൂടെയാണ്. അത് നാം ഓർത്ത് നമ്മുടെ ദൈവത്തിന് നന്ദി പറയുക. ഞാൻ ഇന്ന് രാവിലെയും പ്രയർ ലൈൻ ചർച്ചിന്റെ ലീഡ് ചെയ്തിട്ട് ആ ഭാഗത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ പാടിയ പാട്ട് ദൈവവചനത്തെ കുറിച്ച് നന്ദിയോടെ പാടുക എന്നുള്ളതായിരുന്നു. പാടി ഞാൻ യേശുവിനെ ജീവൻ പോവോളം നന്ദിയോടെ നന്ദിയോടെ എന്നുള്ള പാട്ട് ആ ഭാഗത്ത് ഞാൻ അടുത്ത പ്രാർത്ഥനയ്ക്കായി അടുത്ത ആളിനെ ക്ഷണിക്കുന്നതിന് മുന്നമേ ഞാൻ പറഞ്ഞു, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആ നിയോഗത്തില് പറയേണ്ടി വന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം എന്താ? പ്രശ്നങ്ങളില്ലാത്തതല്ല, വേദനകളില്ലാത്തതല്ല, രോഗങ്ങളില്ലാത്തതല്ല, പ്രതിസന്ധികളില്ലാത്തതല്ല, പക്ഷേ നന്ദിയോടെ നന്ദിയോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ പാടാൻ പറ്റുന്ന ഒരാത്മീയ അനുഭവത്തെ നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രൊവിഷൻ, പിന്നെ ഞാൻ പറയട്ടെ, ലോകത്തിലെ മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവാണ്. അത് എവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ ഭാഗ്യം തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് എന്താണ് ജീവിതത്തിൽ കുറവായിട്ടുള്ളത് അത് പൂരിപ്പിക്കാൻ പറ്റുന്ന, ഏത് ബലഹീന അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത് നമ്മെ സഹായിക്കാൻ പറ്റുന്ന സർവശക്തനായ ദൈവം. ഞാൻ പ്രാരംഭത്തിൽ അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതുപോലെ വീണ്ടും പറയുന്നു, പേടിക്കരുത്. വാർത്തകൾ കേട്ട് പേടിക്കരുത്, ഈ ലോകത്തിന്റെ സംഭവങ്ങൾ കേട്ട് പേടിക്കരുത്. കാരണം നമുക്കൊരു പ്രൊവിഷൻ ദൈവം തന്നിട്ടുണ്ട്, നമ്മുടെ യേശു കർത്താവ്. അവന്റെ വചനം മതി. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ നീതിമാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവ പാദപീഠത്തിലേക്ക്, ആ സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഈ ലോകത്തിലെ മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ നിരാശരാകുമ്പോൾ, വാർത്ത കേട്ട് ഞെട്ടുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവസഭയെ ദൈവമക്കളെ ഓർക്കുക, ഭയക്കരുത്, പേടിക്കരുത്, ഞെട്ടിപ്പോകരുത്. ഇതിന്റെ നടുവിൽ ആശ്രയിപ്പാൻ ഒരു കർത്താവിനെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തിയേക്ക. അതുകൊണ്ട് വിഷയങ്ങൾ കേൾക്കുമ്പോഴും നാം ആശ്രയിക്കും ദൈവത്തിനുള്ള ബലത്തിൽ നാം സന്തോഷിക്കണം. എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. ഇനി ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മൂന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. അവിടെ നാം വായിക്കുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമുക്ക് ദൈവത്താൽ നൽകപ്പെട്ട ഭാഗ്യപദവി, ഈ ഭാഗ്യപദവിയെ കുറിച്ച് നാം പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ ഭാഗ്യ പദവിയുടെ എക്സ്പെക്ടേഷൻ, ആ പദവിയിൽ നിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്ന് നാം എപ്പോഴും നമ്മെ തന്നെ അറിയേണ്ടത് ആവശ്യമുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഭാഗത്തെ പറഞ്ഞിരിക്കുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുക. അപ്പോൾ ഒരു ആറിന്റെ തീരം, നാം സാധാരണ ഇതിൽ, ഞാന് എന്റെ സ്വദേശം കർത്താവിന്റെ ദാസൻ ജോർജി സാറ് മുമ്പ് പറഞ്ഞ പോലെ കൊല്ലം ജില്ലയാണ്. അതിൽ കുന്നത്തൂർ എന്ന് പറയുന്ന ദേശത്താണ് എന്റെ ദേശം. ഞങ്ങളുടെ വീടിന് വലിയ ദൂരമില്ലാതെയാണ് കല്ലടയാർ ഒഴുകുന്നത്. ആ ആറിന്റെ സമീപം ധാരാളം പ്രാവശ്യം എന്റെ ചെറുപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ദിവസങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് അവിടെ അല്പം പാടമൊക്കെ ഉള്ളതും കൊണ്ട് അതിനടുത്തേക്ക് എപ്പോഴും പോവുക പതിവായിരുന്നു. അപ്പോൾ ഒരു ആറിന്റെ തീരം എന്ന് പറഞ്ഞാൽ, ഒരു സിമ്പിൾ നേച്ചറിൽ പറഞ്ഞാൽ, അതൊരു പൊതുസ്ഥലമാണ്. ഒരു പരിധി വരെ അവിടെ ആരും വേലി കെട്ടി അതിനോട് ചേർന്ന് വേലി കെട്ടാറില്ല. അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ മിക്കതും
പാഴ്വൃക്ഷങ്ങളാണ്, തനിയെ മുളച്ചു വന്നവയാണ്. ഏതെങ്കിലും ആ പക്ഷികൾ അതിന്റെ വിത്തുകൾ അവിടെ കൊണ്ടിട്ടോ, അല്ലെങ്കിൽ അയൽവക്കത്തെ ആ വൃക്ഷത്തിൽ നിന്ന് വിത്തുകൾ വീണ് മുളച്ചതോ, അങ്ങനെയൊക്കെ ആർക്കും കെയറില്ലാതെ നിൽക്കുന്ന കുറെ വൃക്ഷം. അങ്ങനെയാണ് ഈ ആറിന്റെ തീരത്തുള്ള വൃക്ഷങ്ങൾ ഒട്ടുമിക്കതും നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ കൊടുത്തേക്കുന്ന വാക്ക് അങ്ങനെയല്ല. ശ്രദ്ധിക്കുക, ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. അപ്പോൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം എന്ന് പറയുമ്പോ അതിനൊരു ഉടമസ്ഥനുണ്ട് എന്നർത്ഥം, അതിനൊരു പരിപാലകനുണ്ട് എന്നർത്ഥം, അതിനെ നിശ്ചയമായും അവിടെ സ്ഥാപിച്ചൊരു ദൈവം, ഒരു ഉടമസ്ഥനുണ്ട്, ഒരു യജമാനനുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പിന്നെ എന്തിനാണ് ആറ്റരികത്ത് നട്ടത്? ഞാനിപ്പോൾ ഞങ്ങളുടെ ഈ ദേശത്തെ, ഈ ന്യൂയോർക്ക് തുടങ്ങി അമേരിക്കയുടെ മിക്ക ഞങ്ങളുടെ ഈ അഞ്ചു മാസം സാധാരണ കൂടുതലായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ജൂൺ മാസം കഴിഞ്ഞ് ജൂൺ മാസം പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ചെറുതായിട്ട് കൃഷി ആരംഭിച്ചു. ഇന്ന് ഞാനും ഈ ശുശ്രൂഷയിലൊക്കെ പ്രവേശിക്കുന്ന മുമ്പ് രാവിലെ ബാക്ക്യാർഡിൽ പോയി ഞങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നട്ടുവെച്ച ചില പ്ലാന്റിനൊക്കെ അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് കയറി വന്നത്. അപ്പോൾ ആ പ്ലാന്റ് ഒരു കാലഘട്ടത്തിലേക്കുള്ളതാ, അതിനെ നട്ടേക്കുന്നത് ഒരാറ്റരികത്ത് അല്ലെങ്കിൽ വെള്ളം ഒഴുകി വരുന്ന അങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു സ്ഥലത്തല്ല. മറിച്ച് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കിയത് ഞാൻ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ ചെയ്തൊരു കാര്യം, ഇവിടെയും ചെയ്യുന്ന കാര്യം ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് അവിടെ വെള്ളത്തിന്റെ റിസോഴ്സ് അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അതിന് കൊടുക്കുക എന്നുള്ളത് അതിനെ നട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത് ഇതിനെ നട്ടേക്കുന്നത് തന്നെ ആറ്റരികത്താണ്. അപ്പോൾ കുറെ കാലം അത് അതിന്റെ പ്രാരംഭ ബാല്യദിശയിൽ ഈ യജമാൻ എന്ത് ചെയ്യണം, ആറ്റരികത്ത് നട്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും താൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്പം റൂട്ട് അതിന്റെ വേരുകൾ താഴോട്ടിറങ്ങി തന്റെ സമീപത്ത് വറ്റാതെ കിടക്കുന്ന ആറിൽ നിന്ന് നിരന്തരം ഇഷ്ടം പോലെ കുടിക്കത്തക്കതുപോലെ അങ്ങനെ അതിനെ സ്ഥാപിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നത് വരെയുള്ള പരിപാലനം, പ്രത്യേകിച്ച് വെള്ളം കൊടുക്കുന്ന ജോലിയാണ് യജമാനനുള്ളത്. എന്നാൽ അത് കുറെ വളർന്നു കഴിഞ്ഞ് അതിന്റെ വൃക്ഷം അതിന്റെ ആ തടിയൊക്കെ ഒന്ന് പ്രബലമായി കഴിഞ്ഞ് അതിന്റെ വേരുകൾ വെള്ളത്തിനായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നതുപോലെ നമ്മെ ഓരോരുത്തരെയും ആറ്റരികത്ത് നട്ടേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാല്യദിശകളില്, നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ, വിശ്വാസാനുഭവങ്ങളിലൊക്കെ നമുക്ക് വചനം ദിവസേന കേട്ടേ മതിയാകേ ഉള്ളൂ. നമുക്ക് പലതിലും ഉപദേശം വേണം. പക്ഷേ എത്രയോ വർഷങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും പഴക്കം പറയാനുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തില്, ആത്മീയ യാത്രയില്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമുക്ക് തനിയെ ഒന്ന് കോരാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തനിയെ കുടിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റുമോ എന്നെ ഇന്ന് ദൈവം ആറ്റരികത്ത് നട്ടിരിക്കുക, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടുന്നത് ഈ വചനത്തിൽ നിന്ന്, കർത്താവിങ്കിൽ നിന്ന്, ദൈവാത്മാവിൽ നിന്ന്, വചനധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ധ്യാനത്തിലൂടെ ഞാൻ കണ്ടെത്തേണ്ടുന്ന ആവശ്യമാണ്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് ദൈവവചനത്തെ എന്ത് ചെയ്യണം, ധ്യാനിക്കണം. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ജീവനുണ്ട്. അതിന്റെ അർത്ഥം കൂട്ടായ്മ വേണ്ടെന്നാണോ? അല്ല. സഭ വേണ്ടെന്നാണോ? അല്ല. ഒരിക്കലും ഞാനത് പറഞ്ഞില്ല. അതിന് അമിതമായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ ഞാൻ പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ യാത്രയില് നമുക്ക് വേണ്ടുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ നാം ഓരോരുത്തരും ധ്യാനിച്ച് കോരിയാൽ പറ്റാത്ത, ആർക്കും വിശദീകരിച്ച് വിവരിച്ചു തന്ന്, മനസ്സിലാക്കി തീർക്കാൻ പറ്റാത്ത ഒരു കടല് പോലെ അനന്തമായി കിടക്കുന്ന ഈ മഹാസമുദ്രത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ഓരോ ദിവസവും നാം കണ്ടെത്തണം. നാം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ വചനം ധാരാളം കേൾക്കാൻ നമുക്ക് അവസരമുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഈ പട്ടണത്തിലെ ഒരു 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 മീറ്റിംഗില് ഞാൻ സംബന്ധിക്കുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ പ്രസ്താവിപ്പാൻ വേണ്ടി ദൈവദാസന്മാർക്ക് സമയം കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞ വാചകം എനിക്കൊരല്പം അതിശയമായിട്ട് തോന്നി. ഒരു ദൈവദാസൻ ഇങ്ങനെയാ പറഞ്ഞത്, ഈ പാൻഡമിക് വന്നു നന്നായി ഒത്തിരി പ്രയോജനം എനിക്കുണ്ടായി, മറ്റൊന്നുമല്ല സഭയെ സംബന്ധിച്ച്, എന്റെ ഒരു കൊച്ചു സഭയാ പാസ്റ്ററെ, പക്ഷേ ഒരു ഗുണം, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും വിളിച്ച് ശുശ്രൂഷിക്കാൻ പറ്റാത്ത ദൈവദാസന്മാർ ഞങ്ങളുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിച്ചു. ഇങ്ങനെ സൂമിൽ കൂടെ ആയതുകൊണ്ട് അവരൊക്കെ ഈ രാജ്യത്ത് വന്നാൽ ഒന്ന് പോയി കൈകൊടുക്കാൻ പറ്റാത്തവർ പോലും ഞങ്ങളുടെ വീടിനകത്ത്, ഞങ്ങൾ റൂമിനകത്ത് വന്നു എന്ന് പറഞ്ഞ് അതിനെ അല്പം വിശദമായിട്ടൊക്കെ പറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് അല്പം അതിശയോക്തിയൊക്കെ തോന്നി.
ഒരു കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി കേൾക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഈ കേൾക്കുന്നതൊന്നും നമുക്ക് അടുത്ത ദിവസം പ്രയോജനപ്പെടണമെന്നില്ല. നാം തന്നെ കോരണം, നാം തന്നെ പ്രാപിക്കണം. ദൈവമക്കളെ, നാം എത്ര കേട്ടാലും ആരൊക്കെ വന്ന് പ്രസംഗിച്ചാലും ആത്മീയമായി എനിക്ക് വളർത്തപ്പെടണമെന്ന് എന്റെ മനസ്സിൽ ഒരു സ്വയചിന്ത വരാത്തടുത്തോളം കാലം കൂടി വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഈ വചന കേൾവി ഇതിനകത്ത് നിൽക്കും, അത് കഴിയുമ്പോൾ പുറത്തു പോകും. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ പാൻഡമിക്കിലൂടെ കടന്നുപോകുന്ന, പ്രതിസന്ധിയുടെ കടന്നുപോകുന്ന, ലോക്ക്ഡൌണിലൂടെയോ പ്രതിസന്ധിയുടെ കടന്നുപോകുന്ന ദൈവസഭയോട് ഞാൻ പറയട്ടെ, ദൈവമക്കളോട് പറയട്ടെ, ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനമോ ആ കേൾക്കുന്ന ചിന്തകളോ നാം ചില ദിവസങ്ങളിലേക്ക് കേട്ടുകൊണ്ട് ഇന്നലത്തേക്കാൾ ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു, ഇന്നലത്തേക്കാൾ ഈ അടുത്ത ദിവസം പ്രസംഗം നല്ലതായിരുന്നു, ഈ മാർക്കിട്ട് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം വചനം ധ്യാനിക്കണം, നമ്മുടെ വേരുകൾ ആഴത്തിൽ ഇറങ്ങണം. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നാം ഇന്നും പാല് കുടിക്കുന്ന അവസ്ഥയിലല്ല. കർത്താവിന്റെ മറവ് താമസിച്ചാൽ ഈ കാലഘട്ടം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ചില ഉപദേഷ്ടാക്കന്മാർ ഈ ദൈവസഭയിൽ നിന്ന്, ശാരോൻ സഭയിൽ നിന്ന് പുറത്തു വരേണ്ടതിനായി ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തന്മാർ, അഭിഷക്തന്മാർ, ദൈവമക്കൾ ശക്തരായി ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരായി മാത്രമല്ല, അനേകരെ വെളിച്ചത്തിലേക്ക് കൃപയിലേക്ക് നയിക്കത്തക്കതുപോലെ സ്വയമായി ആ വേരോടി ചെന്നിട്ട് ചില വലിച്ചെടുക്കുന്ന ചില റിസോഴ്സസ്, ചില നന്മകള്, ചില ധ്യാനത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന പുത്തനാത്മീയ അനുഭവത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ പുറത്തു വരാ. പരിശുദ്ധാത്മാവ് തുണനിൽക്കട്ടെ, സഹായിക്കട്ടെ, കണ്ണു തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുക, ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. എന്തിനാ ആറ്റരികത്ത് നട്ടത്? രണ്ട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ഫലം കായ്ക്കണം, അവിടെ കൊടുത്തേക്കുന്ന തക്ക കാലം. രണ്ടാമത്തെ ഭാഗം, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കണം. ഒരു വൃക്ഷം ആയി ഇത് വളർന്നു, ഇതിന് തടിയുണ്ട്. മറിച്ച് നാം ദൈവവചനം മൊത്തത്തിൽ പഠിച്ചാൽ നമുക്കറിയാം, ലോകം, ഈ ലോകത്തിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പിതാക്കന്മാർ, നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ ഒരു തടി, ഒരു വിത്ത് പാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നടുമ്പോ നമ്മുടെ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ തടിയാണ്. ആ തടി കൊണ്ട് നമുക്ക് ഉദ്ദേശമുണ്ട്, അത് വിറ്റാൽ പൈസ കിട്ടും, അതുകൊണ്ട് നമുക്ക് വീട് പണിയണം, അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വചനം വായിക്കുമ്പോൾ ഒരു ചിന്ത പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്റെ യേശു നമ്മെ ഓരോരുത്തരെയും ആറ്റരികെ നട്ടത് തടിക്ക് വേണ്ടിയല്ല, നമ്മുടെ മസിൽ പവർ കാണിക്കാൻ, നമ്മൾ എത്ര ആയെന്ന് കാണിക്കാൻ, എത്ര വെയിറ്റ് ഉണ്ടെന്ന് കാണിക്കാൻ, നമ്മൾ ആരാന്ന് കാണിക്കാൻ, നമ്മുടെ ഭാവം ആത്മീയമായ വളരെ ഫലം കായ്ക്കാൻ, അല്പ ഫലങ്ങൾ സംതൃപ്തരാകാനല്ല, വളരെ വളരെ. ഇനി പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറഞ്ഞാൽ അതൊന്നല്ല, ഒന്നൊഴിയാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ല, ആ ഫലങ്ങൾ മുഴുവൻ. കാരണം ഒരുപോലെ പ്രാപിക്കാൻ അവിടെ തന്നെ പറഞ്ഞേക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ എന്നല്ലല്ലോ, ആത്മാവിന്റെ ഫലമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നു കുറഞ്ഞാൽ ഒന്നും ഇല്ലെന്നുള്ള അവസ്ഥയിലാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, നാം ഫലം കായ്ക്കണം. ഇനി അടുത്ത ഭാഗത്തെ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കണം. ഈ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ ഇല എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ അവസ്ഥയാണ്. അതിന്റെ തായ്വേരുകളോ അതിന്റെ വൃക്ഷത്തിന് ആ കൊമ്പുകൾക്കോ അതിന്റെ അതിന്റെ പ്രധാനപ്പെട്ട തടിക്കോ ഒക്കെയുള്ള ക്ഷീണങ്ങൾ തിരിച്ചറിയുന്നത് ആദ്യം ഇലയിലാണ്. നാം കേൾക്കുന്ന വാർത്തകള് നമ്മുടെ നമ്മുടെ ആ പച്ചിപ്പെടുത്തു കളയാൻ അനുവദിക്കരുത്, നമ്മുടെ പുഷ്ടി എടുത്തു കളയാൻ അനുവദിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവമക്കളെ, ഈ ലോകത്തിൽ ഏത് ഭീതിയുടെ വാർത്ത കേട്ടാലും, ഏത് വാർത്ത കേട്ടാലും ദൈവസഭ അറിയണം, ദൈവമക്കൾ അറിയണം. ദൈവം നിശ്ചയിച്ച സമയം വരെ ഞാൻ വിശുദ്ധിയോടെ, ഭക്തിയോടെ, ദൈവാശ്രയത്തോടെ, ദൈവിക ബന്ധത്തിൽ ജീവിച്ചാൽ എന്റെ പ്രാണനെ തൊടാൻ പറ്റുന്ന ഒരു ശക്തിയും ലോകത്തിലില്ല. മറിച്ച് എന്റെ കർത്താവിന്റെ ഉള്ളംകരത്തിനകത്ത് ഞാൻ പരിപാലിക്കപ്പെട്ട അവസ്ഥയിൽ കർത്താവ് സൂക്ഷിച്ച് ദൈവം ആക്കുന്ന ആയുസ് വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ഓടുമെന്ന് തീർത്തും ഉറപ്പായി പറയാൻ നമുക്ക് പറ്റട്ടെ. എന്റെ സമയം മുന്നോട്ട് പോകുന്നു, ഞാൻ വേഗത്തിൽ കടന്നു പോകുന്നു. അടുത്ത ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന, വായിച്ച ഭാഗം ഇങ്ങനെയാണ്, ഇങ്ങനെ ദൈവത്തിന്റെ വചനം, ദൈവം പ്രൊവിഷൻ നൽകിയ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ട്. അവരാറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അവസ്ഥയിൽ ഇലവാടാത്ത ഒരു വൃക്ഷം പോലെ നിൽക്കണം.
അതിനകത്ത് മാറ്റം വരരുത്. നമ്മെ കാണുന്നവർ യേശുവിനെ കാണണം. നമ്മുടെ സ്വഭാവം കണ്ടാൽ, നമ്മുടെ ജീവിതം കണ്ടാൽ, നമ്മുടെ പ്രവൃത്തികൾ കണ്ടാൽ നാം പ്രമാണമുള്ളവരെന്നറിയണം, നാം ദൈവമക്കളെന്നറിയണം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് യേശുവിനെ മറ്റുള്ളവർക്ക് വരച്ചു കാണിപ്പാൻ ഇടവരണം. ഇങ്ങനെ നാം ഈ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണമോ? ദൈവം ഒന്നാം വാക്യത്തിൽ പറയുന്നു, ഒരു കോഷൻ നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. നമ്മുടെ ബോധ മനസ്സിൽ എപ്പോഴും നാം മനസ്സിലാക്കണം, നാം ജീവിക്കുന്ന ലോകം ഏത് തരത്തിലുള്ള ലോകമാണ്. ഇവിടെ ഈ സങ്കീർത്തനത്തിലെ മനുഷ്യ ജാതിയെ രണ്ടായിട്ട് തിരിച്ചാ പറയുന്നത്, ഒന്ന് ദുഷ്ടന്മാർ, രണ്ട് നീതിമാന്മാർ. ഈ രണ്ട് വിഭാഗത്തെയാ ഈ വചനം ഈ മാനവരാശിയെ മുഴുവനും ആമേൻ വിവരിപ്പാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിനകത്ത് ഒരു കോഷൻ ഉണ്ടാകണം. എന്താണ് ആ കോഷൻ? എന്താണ് നാം ചിന്തിക്കേണ്ടത്? എന്താണ് എപ്പോഴും നാം ഓർക്കേണ്ടുന്നത്? നാം ജീവിക്കുന്ന ലോകം, ദൈവമെന്ന പ്രൊവിഷൻ നമുക്കുണ്ട്. ദൈവം നമ്മെ കുറിച്ച് പ്രതീക്ഷ വെച്ചിട്ട് നമുക്ക് വേണ്ടുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ മറിച്ചു കളവാൻ ഒരു അന്ധകാര ശക്തി, ഒരു പൈശാചിക തലം ലോകത്തിൽ ആക്റ്റീവാണ്. ദൈവജനം പറയുന്ന പോലെ ഈ ലോകം പിശാചിന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഇവിടെ ദൈവരാജ്യം ഉള്ളപ്പോൾ തന്നെ, എന്നിൽ ദൈവരാജ്യമുള്ളപ്പോൾ, കേൾക്കുന്ന ദൈവമക്കളിൽ ദൈവരാജ്യമുള്ളപ്പോൾ തന്നെ ഈ ലോകം പിശാചിന്റെ അടിമത്തത്തിലേക്ക്, അതിന്റെ കീഴിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിക്കുക. അത് ഭാഗം വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവോചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗം തന്നെ പ്രബോധിപ്പിക്കുമ്പോഴോ പറയുമ്പോഴോ ഒരുപക്ഷെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, അതെ പാസ്റ്ററെ, ഇപ്പൊ നടക്കുകയല്ല, നിൽക്കുകയല്ല, ഇരിക്കുകയല്ല, മറിച്ച് അങ്ങ് കിടക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ നമുക്കറിയാം. ദുഷ്ടന്മാരുടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആലോചന പ്രകാരം നടക്കരുത്. ദൈവത്തിന്റെ വചനം ഞാനിതിന് പഠിക്കാൻ വേണ്ടി ഈ ഭാഗം തന്നെ വായിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും സദൃശ്യവാക്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അതിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങൾ, സദൃശ്യവാക്യം ഒന്നും രണ്ടും അധ്യായം സമയം കിട്ടുകയാണെങ്കിൽ ഈ വാക്യങ്ങളോട് ബന്ധപ്പെട്ട് ഒന്ന് വായിക്കുക. പ്രത്യേകിച്ച് സങ്കീർത്തനം 119 വായിക്കുക. ഇതിനകത്തൊക്കെ ധാരാളം കണക്ട് ചെയ്യപ്പെടുന്ന വാക്യങ്ങളും വാക്കുകളും കൊടുത്തിട്ടുണ്ട്. ദൈവത്തിനോട് ഓർമ്മിപ്പിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവർക്കും ആലോചനയുണ്ട്, അവരും ബുദ്ധി ഉപദേശിക്കാൻ മിടുക്കരാണ്. പ്രത്യേകിച്ച് ഈ ലോകം മിടുക്കരാണ്. അത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണ് ഹവായിക്ക് തോന്നിയത്. വളരെ മിടുക്കരായിട്ട്, സമർത്ഥരായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർ മിടുക്ക് കാണിക്കുന്നത്. പക്ഷേ നാം ഓർക്കണം, ദൈവത്തിന്റെ വചനം വിട്ട്, വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നാം കേൾക്കുന്ന പുതിയ, നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒത്തിരി ഉപദേശങ്ങള്, ഒത്തിരി ചിന്തകള്, ആലോചനകളൊക്കെ ഇപ്പോൾ ഒത്തിരി പുറത്തു വരാറുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാം ദൈവത്തിന്റെ വചന ദൈവമക്കളെ നമ്മെ തന്നെ കരുതിക്കൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് നാം ആ ആലോചന എടുക്കരുത്. നാം ഏത് കാര്യത്തിൽ ആദ്യം എന്തോ ചെയ്യണം, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു പോകണം. എന്റെ ദൈവത്തിന്റെ വചനത്തിൽ ഇത് എഴുതിയിട്ടുണ്ടോ? ബരോവയിലുള്ള വിശ്വാസികളെ പോലെ നാം ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ട് ഇത് ശരിയാണോ, ഇത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് നാം ശോധന ചെയ്യണം എന്ന് വചനം നമ്മോട് പറയുകയാണ്. ഇവിടെ പറയുക, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയില് നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവരെന്ന് പറഞ്ഞാൽ അവർ മൂന്ന് കാര്യങ്ങളാ ഭാഗം ഓർക്കുക. ഒന്ന്, ആലോചന. നമുക്ക് ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ അവന്റെ സന്നിധി ഇരിക്കണം, അവന്റെ മുഖം അന്വേഷിക്കണം. പക്ഷേ എവരാന്ന് ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വരും? നാം നോക്കുക, പിശാച് ഈ ഹവ്വ പാമ്പിനെ തേടി പോയതല്ല, പിശാചിനെ അന്വേഷിച്ചു പോയതല്ല, പുള്ളിക്കാരന് അവസരം നോക്കി ഇങ്ങോട്ട് വന്നതാ. ഇയ്യോബിന്റെ ജീവിതത്തിലോ, ഇനി പത്രോസിനെ പിശാച് പാറ്റാൻ ശ്രമിക്കുന്ന കാര്യങ്ങളോ, ഏത് ഭാഗം എടുക്കുക? പിശാചിന്റെ പണി എന്താ? നുഴഞ്ഞു കയറുക എന്നുള്ളതാ. അവന്റെ പണി നുഴഞ്ഞു കയറുക എന്നുള്ളതാ. പക്ഷെ കർത്താവിൻ്റെതോ തുറന്നിട്ട വാതിൽ കൊടുത്തിട്ട് വെൽക്കം ചെയ്താൽ കടന്നു വരിക എന്നുള്ളതാ. അങ്ങനെയാ കർത്താവ്, നമ്മുടെ കർത്താവ് വളരെ ഡീസന്റ്, ചുമ്മാ ഇടിച്ചു കയറാനൊന്നും കർത്താവ് പോകുകയില്ല. പക്ഷെ പിശാച് അങ്ങനെയാണെന്ന് ഓർത്തോണം, അവന് അല്പം അവസരം കിട്ടണ്ട, അവൻ അവസരം ഉണ്ടാക്കി ഇടിച്ചു കയറും, അതാണ് അവന്റെ പ്രവണത. അപ്പോൾ അത് മനസ്സിലാക്കി
ചെയ്യുക. അപ്പോൾ അവൻ ആലോചന എപ്പോഴും റെഡിയാണ്. ഇനി അവന്റെ വഴി, പാപികളുടെ വഴി, അവൻ ഇഷ്ടം പോലെ വഴിയുമുണ്ട്. അതിന് ആൾക്കാരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, അവൻ ഇരിപ്പിടം തയ്യാറാക്കി വെച്ചേക്കുക. നമ്മൾ ഇരിക്കാൻ തയ്യാറായാൽ മതി, അവൻ എല്ലാത്തിനും തയ്യാറാണ്. പക്ഷേ ഇതിന്റെ മുമ്പിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനപ്രകാരം ഓടണം. നാം അറിയണം, നാം ഇങ്ങനെ എവിടെയെങ്കിലും ഒരു കാഴ്ച കണ്ടോണ്ട് നിൽക്കേണ്ടുന്നവരല്ല. ഒരു കേൾവി കേട്ടുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലികമായ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടുന്നവരല്ല, നാം ഓടേണ്ടുന്നവരാണ്. നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്ന യാത്ര, നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വസ്തയോടെ ഓടുക, നിർമ്മലതയോടെ ഓടുക, ഭക്തിയോടുകൂടെ ഓടുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇടയ്ക്ക് ഓർക്കാറുള്ള ഒരു സംഭവം പറഞ്ഞ് ദൈവത്തിന്റെ മക്കളെ, ഞാന് വിശ്വാസാനുഭവങ്ങളിലേക്ക് വന്ന ഒരു സഹോദരൻ വിശ്വാസത്തിൽ വന്നു. തനെ ഒത്തിരി അങ്ങ് ബലപ്പെട്ടെന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ താൻ ഇങ്ങനെ വിശ്വാസാനുഭവങ്ങളിലേക്ക് വന്നിട്ട് താൻ ഒരിക്കൽ ചർച്ചിലേക്ക് പോവുക. താൻ ചർച്ചിലേക്ക് പോകുന്നത് ഞാൻ പറയുന്ന ഒരു വ്യക്തിയെ, ഭാവനയിൽ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെയാണ്. താൻ വിശ്വാസ ഈ ചർച്ചിലേക്ക് പോകുന്ന വഴി, താൻ പോകുന്ന വഴിക്കാണ് ഇടതുവശത്തെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന അല്പം കാടൊക്കെ നിറഞ്ഞൊരു പറമ്പുണ്ട്. ആ പറമ്പിന്റെ സൈഡില് മിക്കപ്പോഴും താൻ വന്ന് ചീട്ട് കളിക്കുക, അങ്ങനെയുള്ള പതിവിന് താൻ വന്ന് ഇരിക്കുക പതിവായിരുന്നു. താൻ അങ്ങനെ ആ ഒരു ദിവസം ആലയത്തിലേക്ക് പോകുമ്പോ പഴയ പണിയൊക്കെ വിട്ടു, ഇപ്പൊ ചീട്ടുകളിക്കൊന്നും പോകുന്നില്ല, കാര്യങ്ങളൊന്നും പോകുന്നില്ല. താനിങ്ങനെ ചർച്ചിലേക്ക് പോകുക, ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക്, താനിങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോ ഇതാ തന്റെ പഴയ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചീട്ട് കളിക്കുകയാണ്. താനെ ചീട്ട് കളിക്കുന്ന കണ്ടിട്ട് നേരെ വെറുതെ ചുമ്മാതെ, ഇന്ന് ഇച്ചിരി സമയമുണ്ടല്ലോ, അല്പം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞ് നേരെ അവരടുക്കലേക്ക് ചെന്നു. അവരടുക്കലേക്ക് ചെന്ന് അവിടെ ചെന്ന് നിന്നപ്പോൾ തനിക്ക് പ്രിയനായ ഒത്തിരി, തനിക്ക് ഏറ്റവും പ്രിയനായ ഒരാള് തോറ്റുകൊണ്ടിരിക്കുക. അദ്ദേഹം പതുക്കെ ആ സൈഡിലേക്ക് മാറി നിന്ന് ചില ആക്ഷനൊക്കെ കാണിച്ചു. ആക്ഷനെ കാണിച്ചിട്ടൊന്നും ഈ മനുഷ്യന് വേണ്ടതുപോലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും ജയിക്കുന്നില്ല. താൻ തോറ്റുപോകുക, കുറെ നേരം നിന്ന് കാര്യങ്ങളൊക്കെ, ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് തനിക്ക് ആ വ്യക്തിയെ ജയിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയപ്പം, കുറെ കഴിഞ്ഞപ്പം താൻ പറഞ്ഞു, എടാ നീ അങ്ങോട്ട് മാറി, ഞാനിരിക്കട്ടെ. അദ്ദേഹം കയറിയിരുന്നു. അങ്ങനെ തന്റെ സഭായോഗം പോയി. പിന്നെ വലിയ താമസമില്ലാതെ കൃപയിൽ നിന്നും താൻ പോയി. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ ജീവിത അനുഭവങ്ങളെ പാലിക്കേണ്ടുന്ന അനുഭവമാണ്. അപ്പോൾ മൂന്ന് വാക്കുകളാണ് പ്രധാനമായിട്ട് ദൈവമക്കളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രൊവിഷൻ, അത് കഷ്ടതയാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് ഞെരുക്കമാകട്ടെ, അത് കോവിഡ് ആകട്ടെ, ഏത് പ്രയാസമാകട്ടെ, നമ്മുടെ ഒന്നാമത്തെ പ്രൊവിഷൻ യേശു തന്നെയാ. നമ്മുടെ സന്തോഷം അവനാ, അവന്റെ വചന അത് ധ്യാനിക്കുന്നതാ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യപദവി നാം ഈ ലോകത്തിന്റെ എവിടെ പാർക്കുന്നു എന്നുള്ളതല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്ന ഈ പട്ടണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഇവിടെയും പറയാറുണ്ട്, ദൈവം എന്നോട് നാളെ ഈ പട്ടണം വിട്ടുപോകാൻ, കാശ്മീരിൽ പോകാൻ, ലോകത്തിന്റെ എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞത് അത് നമ്മൾ ലോകത്തിന്റെ എവിടെ പാർക്കുന്നു എന്നുള്ളതല്ല, ദൈവഹിതത്തിന്റെ സെന്ററിൽ പാർക്കുക, ദൈവഷ്ടത്തിനകത്ത് പാർക്കുക. നമ്മുടെ ഭാഗ്യപദവി എന്താ? നമ്മുടെ ങ്ങളല്ല, ഈ ലോകത്തിന്റെ സമ്പാദ്യങ്ങളല്ല, ഈ ലോകത്തിൽ ഒന്നുമല്ല ദൈവ മക്കളെ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യപദവി യേശു നമ്മുടെ അകത്തുള്ളതാ. അവനെ നഷ്ടപ്പെടുത്തരുത്, അക്രമ പോകരുത്, ദൈവവചനത്തെ ധ്യാനിക്കാതെ, ദൈവത്തെ അനുഭവിക്കാതെ ഒരൊറ്റ ദിവസം പോലും നാം ജീവിക്കരുത്. ഈ ലോകത്തിൽ ഒരു നഷ്ടവും നഷ്ടമല്ല, ഏറ്റവും വലിയ നഷ്ടം യേശു നഷ്ടമാകുന്നത്, അത് നമുക്കുണ്ടാകരുത്. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. ഒന്നാമത്തെ ഭാഗം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പരിശുദ്ധമാണെന്ന് ഓർമ്മിപ്പിച്ചത്, ദൈവമാണ് നമ്മുടെ പ്രൊവിഷൻ. ആ ദൈവത്തെ താൻ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് രണ്ടാം വാക്യം നമ്മോട് പറഞ്ഞത്. അടുത്ത ഭാഗത്ത് ദൈവം നമുക്ക് തന്നേക്കുന്ന എക്സ്പെക്ടേഷൻ, നമ്മളിത് പ്രതീക്ഷിക്കുന്ന എന്താണ്, ദൈവം നമുക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്, ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ തടിയാണോ? അവൻ വേണ്ടുന്ന തടിയല്ല, അവന് ഫലം വേണം. പക്ഷേ ആ ഫലത്തെ മൂടി നിൽക്കുന്ന ഇല പോലും വാടാൻ നാം ഇടവരുത്തരുത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരല്പം പോലും ചലനമുണ്ടാകാൻ അനുവദിക്കരുത്, അതിനെ തൊടാൻ ഒരു ശക്തിയും നാം അനുവദിക്കരുത്. വിശ്വാസത്തിന് ഒരല്പം, അതിനൊരു ഇലയോട് ഞാൻ ഉപയോഗിക്കട്ടെ, ആ ഒരു ഇല ഒരല്പം ഒരു ഇലയില് ആഴമായി വെയില് തട്ടിയിട്ട് അതിന് വാട്ടം ഉണ്ടാകുന്നു പറയുമ്പോ ഉടനെ കൂടുതൽ വായിച്ചോണം വചനം, കൂടുതൽ പ്രാർത്ഥിച്ചോണം, കൂടുതൽ ഊർജം ഏറ്റെടുത്തോണം, കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോണം. അങ്ങനെ ഒരു ഇല പോലും വാടാൻ അനുവദിക്കാതെ വിശ്വാസ ജീവിതത്തെ കാക്കുവാൻ നമുക്കിടവരട്ടെ. അപ്പോൾ
തന്നെ മറന്നുപോകരുത്. നാം ജീവിക്കുന്ന ലോകം ദുഷ്ടതയുടെ ലോകമാണ്, പാപം നിറഞ്ഞ ലോകമാണ്, അന്ധകാരം നിറഞ്ഞ ലോകമാണ്, അശുദ്ധിയുടെ ലോകമാണ്. അവന്റെ വഴിയിൽ പോകരുത്. ഇതാ തൻ കർത്താവ് വരുന്നു തന്റെ വിശുദ്ധരെ ചേർക്കാൻ. ശാരംകാരെല്ലാം ചേർക്കാനല്ല ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ഏജിയുടെ ചർച്ചാണ്. ഏജിക്കാരെ ചേർക്കാനല്ല യേശു വരുന്നത്, തന്റെ വിശുദ്ധ കന്യകയെ ചേർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പാപം കൂടാതെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു കന്യകയായി കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടേണ്ടതിനായി ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ പ്രിയൻ വരാറായി, നമ്മുടെ യേശു വരാറായി. നാം ചിന്തിക്കുന്ന പോലെ, ഒരുപക്ഷെ ചിന്തിച്ചു പോരുന്നത് പോലെ ഇനി കാലങ്ങളേറെയില്ല. നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ദൈവത്തിന്റെ കൃപയിൽ ഓരോ ദിവസവും മുന്നേറാം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനം പറഞ്ഞിവിടെ നിർത്തുമ്പോ ഈ പ്രസംഗത്തിന്റെ മൂന്ന് ചിന്തകൾ മനസ്സിൽ വെക്കുകയല്ല, ഞാൻ ഇത് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ തന്നെ വായിക്കാൻ തുടങ്ങണം. നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കാൻ തുടങ്ങണം. ഓരോ ദിവസവും വചനം വായിക്കണം, ധ്യാനിക്കണം, പരസ്പരം സംസാരിക്കണം, അതിലെ മുത്തുകൾ പറക്കിയെടുക്കണം. പറക്കിയെടുത്ത് അപ്പനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഒരുമിച്ചിരുന്ന് ഒരു കുടുംബ പ്രാർത്ഥനയിൽ അത് നടക്കണം. നമ്മുടെ അനുഗ്രഹത്തിന്റെ ഇന്നാരെ അനുഗ്രഹിക്കണേ, ഇന്നാരെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയ്ക്ക് പുറത്തേക്ക് നാം വരട്ടെ. എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ, ദൈവത്തിൽ ഭാഗ്യമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും കൂടെ പ്രിയ ജോർജി സാറിന്, പ്രിയ കുടുംബത്തിന്, സഭയ്ക്ക്, ദൈവക്ക്, എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എവരോടും കൂടിയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ വരവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നെങ്കിൽ മധ്യാകാശത്തിൽ നമുക്ക് ഒത്തുചേരാം. കർത്താവിന്റെ കൃപയിൽ ദൈവം എവരെയും കാക്കട്ടെ. താങ്ക് യു.